സബ്ജക്ട് കമ്മിറ്റിയിൽ ഞങ്ങളിതിനെ ശക്തമായി ഒപ്പോസ് ചെയ്തതാണ് ഈ ഐ ടി പാർക്കുകളിൽ പബ് അനുവദിക്കുന്നത് സംബന്ധിച്ച്. അൺലിമിറ്റഡ് ആയിട്ടിത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ നയത്തിനകത്തും വെള്ളം ചേർക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 1000 പുതിയ ബാറുകൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പുതിയ വാർത്ത കൂടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് വിശദീകരിക്കും, പാർട്ടിയുടെ നിലപാട് പറയും, നയമെന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കും. ഞാനതുകൊണ്ട് ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം, ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണമാണ്. കാരണം സബ്ജക്ട് കമ്മിറ്റിയിലൊരു വിഷയം കൊണ്ടുവന്നിട്ട് ആ സബ്ജക്ട് കമ്മിറ്റിയിൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്തു എന്നുള്ള വിവരം പോലും പുറത്തു പറയാതെ അവർ ബോധപൂർവമായി കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ അബ്കാരികളുടെ കയ്യിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് ജനങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇന്നിപ്പോൾ പുതിയ വീഡിയോ ക്ലിപ്പ് കൂടി പുറത്തു വന്നിട്ടുള്ളത്. ഗവൺമെൻറ് പറയട്ടെ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും.